ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡിപ്ലോമ എടുത്തതാണ്. എന്ന് വെച്ചാൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സ്ട്രിക്റ്റ് കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മ വീട്ടുകാർ കോൺട്രാക്ടേഴ്സാണ്. അപ്പോൾ അവർ അത്ര വൃത്തിയുള്ള കോൺട്രാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ആകെ കട ഇതെടുക്കുക, ഒരു വാരി വലിച്ചുള്ളൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർന്നു. ഇഷ്ടമില്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ ചേർന്ന് വണ്ടി എടുക്കലും അതൊക്കെ ആയിട്ട്. അപ്പം അച്ഛൻ കുറച്ച് ഫ്രീ ആയി. എന്നാലും 6 മണിക്ക് വീട്ടിലെത്തണം, എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിലും 6 മണിക്ക് വീട്ടിലെത്തണം. ഇപ്പോഴും അതെ. ഇപ്പോൾ നേരം വഴിക്ക് വന്നാൽ ഫോൺ ചെയ്ത് പറയണം ഭാര്യയോട്, ഷിബ ഞാൻ വരുന്ന ആദ്യം അച്ഛനോട് പറയും. അത്ര സ്ട്രിക്റ്റ് ആയിട്ട്. പിന്നെ എല്ലാ സ്കൂൾ വെക്കേഷനും ആൾ മിലിറ്ററി കൊണ്ടു. എൻ്റെ ജനനം ഡൽഹിയിലായിരുന്നു. പിന്നെ സ്കൂൾ വെക്കേഷൻ അല്ല, ആൾക്ക് ലീവ് കൊല്ലത്തിൽ 30 ദിവസം ലീവ് കിട്ടും. അത് വന്നാൽ അന്ന് തൊട്ട് ഞങ്ങൾക്ക് പേടിയെന്ന് പറഞ്ഞാൽ 4 മണിക്ക് എഴുന്നേൽപ്പിക്കും, കുളത്തിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കും. ഇവിടെ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരെ 4 മണിക്ക് കൊണ്ടുപോയിട്ട് എഴുന്നേൽപ്പിക്കും. അങ്ങനെ എന്തെന്ന് പറയുക, ഒരു ആലോചിക്കാൻ പറ്റാത്ത ജീവിതമായിരുന്നു ശരിക്കും പറയണേ. പേടിയെന്ന് പറഞ്ഞാൽ അനങ്ങും പേടി. പിന്നെ ഞങ്ങൾക്ക് ദേഷ്യപ്പെടാൻ പറ്റും അമ്മോടാ. അമ്മ കൂടെ കുറേ സഹകരിക്കും. ഞാൻ പറഞ്ഞില്ല, എന്നെ തിരുവനന്തപുരം സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കം കൊണ്ടുപോയതാണ് ഞാൻ അച്ഛനും കൂടി മിലിറ്ററിയിൽ കൊണ്ട് അവിടെ സ്കൂളിൽ കൊണ്ടുപോയി. ഞാൻ വന്നപ്പോൾ അമ്മോട് പറഞ്ഞു, നാ പോയാൽ ഞാൻ എന്നെ കിട്ടില്ല, ഞാൻ മരിക്കുന്ന പറഞ്ഞു. പേടിയിട്ട് അമ്മ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പാടുന്നത്. ആൾ ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്തതാ. ഇന്ന് ശരിക്ക് എന്തെന്നാ പറയുക, പൈസ ചെലവാക്കില്ല ആള് കേട്ടോ. അങ്ങനെ പ്രത്യേകം കൂടിയിട്ട് 1-5 ഉള്ളിൽ പെൻഷൻ വരും. അത് ബുക്ക് നോക്കിയിട്ട് എൻ്റെ ഭാര്യയുടെ പേര് ഷീബ എന്നാ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ 2-ാം തീയതി ചോദിച്ചു തുടങ്ങും, പെൻഷൻ മൊബൈലിൽ വന്നു, മെസ്സേജ് വന്നു. ഇപ്പൊ 103 വയസ്സിലാൾ പറയാ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ആള് മിലിറ്ററി ഇംഗ്ലീഷിലാ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് പണിക്കാരോടക്കം ലീവ് എടുത്ത് വന്ന ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അമ്മ കളിയൊക്കെ, പണിക്കാർ നിങ്ങളെ കളിയൊക്കെ കേട്ടോ അവരോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട്. അത്ര ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ആൾ കുറച്ച് പേഴ്സണാലിറ്റി ഉണ്ട് കാണാൻ. വളരെ എന്നുവെച്ചാ ആള് 2 വാക്കാ പഠിപ്പിച്ചുള്ളത്, ഒന്ന് സത്യസന്ധത, ഒന്ന് കൃത്യനിഷ്ഠം. അതാണ് ഞങ്ങൾ, അത് ഇപ്പോഴും ഞങ്ങൾ പാലിക്കും. ഞാൻ സാറിനോട് ഇപ്പോൾ 1 മണിക്ക് എന്നെ വിടാൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അത് എങ്ങനെയും ഞങ്ങൾ എത്തിപ്പെടും. അപ്പോൾ ഞാൻ പോയി, ഞാൻ അല്ലെങ്കിൽ എൻ്റെ അനുജന്മാർ വരും. ഞങ്ങൾ മൂന്ന് പ്രദേശം. അവർ ഭക്ഷണം കൊടുത്താൽ ആൾ കഴിക്കുമോ? മരുമക്കൾ കൊടുത്താൽ തൃപ്തിയാവില്ല. 3 മക്കളും മരുമക്കളും നല്ല ആക്റ്റീവാണ്. പക്ഷെ അവർ കൊടുത്താൽ കുട്ടികൾക്ക് കണ്ട് ഒരു തൃപ്തി വരാത്ത മാതിരി, എന്തോ അത് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു വാശിയുള്ള ശീലമാൾക്ക്. അങ്ങനെ ആ ജീവിതത്തിൽ ചുറ്റുപാടായതുകൊണ്ട് പുറത്തൊരു ബന്ധമില്ല. അന്ന് ഞങ്ങളുടെ വീട് ഒരു വേലികെട്ടിൻ്റെ ഉള്ളിലാണ്, മതിലൊന്നല്ല വേലികെട്ടുണ്ട്. അതിന് പുറത്ത് രാത്രി, ഇപ്പോഴും രാത്രി സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ പരിപാടി ഒന്നും അലൗഡല്ല. സിനിമ തന്നെ കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ. ഇപ്പോൾ ഫാമിലി ആയതുകൊണ്ട് ഇടയ്ക്ക് പോകും പറഞ്ഞിട്ട്. ഞങ്ങൾ അവിടെ ടൂറ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ നോണപ്പോൾ ഇങ്ങനത്തെ ആവശ്യത്തിന് പറയേണ്ടി വന്നു. അങ്ങനെയുള്ള ജീവിതം, കുഴപ്പമില്ല. മിലിറ്ററി ഇപ്പോൾ അതൊരു അനുഭൂതി നന്നായി തോന്നുന്നു. കാരണം പട്ടാളക്കാരൻ്റെ മോനാണ്, ഒരു ക്യാപ്റ്റൻ്റെ മോനാണ് ഞാൻ. അതൊരു ഫ്രഷ്ഡ് അന്ന് കുറേ തല്ലി കിട്ടിയാലും വിഷമം അനുഭവിച്ചെങ്കിലും ഇപ്പോൾ ഒരു അഹങ്കാരമായിട്ട് തോന്നുന്നത്. ഇപ്പം ചില മീറ്റിങ്ങിലൊക്കെ ഇപ്പോൾ അവർ 100-ാമത്തെ വയസ്സിൽ മിലിറ്ററിക്കാരൊക്കെ കൂടി ഒരു ഫങ്ഷൻ വെച്ചു ഗുരുവായൂർ. അതിൽ പൊന്നാട അണിയിച്ചപ്പോൾ അച്ഛനെ കുറച്ച് വിറയലുണ്ട്, ആൾ കുഴപ്പമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം കൊണ്ട് കണ്ടു നടത്തും.